മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദമാഷ് തന്നെ പറഞ്ഞു, പാർട്ടിയുടെ അവരുടെ തന്നെ പാർട്ടിയുടെ പല നേതാക്കന്മാരും പറഞ്ഞു, ഞങ്ങൾ കളമറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കളമറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് എന്നും മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കളമറയ്ക്കുക എന്നുള്ളത് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് കണ്ടിട്ടുള്ളത് വലിയ നടനായിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ, ലൂസിഫർ എന്നാണ് പേര്. ആ സിനിമയിൽ രണ്ട് മാധ്യമ സുഹൃത്ത് മാധ്യമ പ്രവർത്തകർ, ഒരാൾ ഭാര്യയും മറ്റൊരാൾ ഭർത്താവും, രണ്ടാളും പൈസയ്ക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്താൻ ശക്തിയില്ലാതിരിക്കുന്ന സമയത്ത് വലിയ എത്തിക്സ് ഒക്കെ ഉണ്ടായിരുന്ന ഭാര്യയും ഭർത്താവും ചേർന്ന് റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഷർട്ടിൽ ചോര പറ്റിയിരിക്കുന്ന ലൂസിഫറിനെ കണ്ട് ആ സഹോദരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ പറഞ്ഞു, സർ ഷർട്ടിൽ ചോര. അപ്പൊ മറുപടിയായിട്ട് ലൂസിഫർ പറയുകയാണ്, കർഷകനല്ലേ മാഡം കളമറയ്ക്കാൻ പോയതാണ്. ഇത് കേരളത്തിൽ മുഴുവൻ അറിയാം. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ ഉന്നതനായിട്ടുള്ള അധികാരി ഞങ്ങൾ കളമറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആലപ്പുഴയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ക്രിമിനൽ പ്രവർത്തനം, കണ്ണൂരിൽ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനം, ആ പ്രവർത്തനം വീണ്ടും ഞങ്ങൾ തുടങ്ങും, പ്രസ്ഥാനത്തിൽ നിന്ന് അണികൾ ചോർന്നു പോകുന്നത് സ്വന്തം നേതാക്കന്മാരുടെ തെറ്റുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെടേണ്ടതിനു പകരം കളമറയ്ക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രഖ്യാപനം നടത്തിയ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറെ എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം വീടിനകത്ത് കയറി ഞാൻ കളമറച്ചു കളയും എന്ന് പറയുന്ന ഒരു അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള ഒരു MLA ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് കാണേണ്ടി വന്നു എന്നുള്ളതാണ്. കൂട്ടത്തിൽ കേരളത്തിൽ പ്രതികരണ ശേഷിയുള്ളവരെ മുഴുവൻ ഇല്ലാതാക്കി കളയും എന്നുള്ള രീതിയിൽ അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിക്കുന്നതും നമ്മളെല്ലാവരും കണ്ടു. ഒരു ഭാഗത്ത് അൻവറിന് ജയ് വിളിച്ച ഒരു MLA ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ടായി മാർക്സിസ്റ്റ് പാർട്ടിക്ക്, അതൊരു സ്ത്രീയായി പോയി സഹതപിക്കുകയാണ്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കളയും പറയ്ക്കാൻ പഴയ കാലമല്ലിത്, നാടൊട്ടേറെ മാറിപ്പോയി. നമുക്ക് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനം അകന്നുപോയതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ എല്ലാം നേതാക്കന്മാരുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് ഒലിച്ചുപോയി നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന് എത്ര ശതമാനം വോട്ട് ഓരോ പാർലമെന്റിനകത്തും കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏത് പാർട്ടിയാണ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം ഇവിടുത്തെ കോൺഗ്രസിനും കൃത്യമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാണക്കേടാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ അനുയായികൾ എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരോട് മീട്ടു ആരോപണവുമായിട്ട് ഒരു സഹോദരി മുന്നോട്ട് വന്ന ഒരു കാലാംശത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. ഒരു ചോദ്യമില്ല, ഒരു ചർച്ചയുമില്ല. ഈ കോൺഗ്രസിനകത്ത് പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചതിന് ശേഷം സ്ത്രീ വ്യക്തിപരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു സഹോദരി മുന്നോട്ട് വന്നിട്ടും അതിനെക്കുറിച്ച് ഒരു കോലാഹലവും ആ പ്രസ്ഥാനത്തിനകത്തില്ല. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകരുത് എന്നും ആഗ്രഹിക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കുകയാണ്.